ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖമാണല്ലോ. നിങ്ങൾ എക്സാമൊക്കെ കുറച്ചൊക്കെ ചെയ്ത് തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇന്നു മുതൽ ഇംഗ്ലീഷിൻ്റെ കുറച്ച് ഗ്രാമർ ക്ലാസ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഗ്രാമർ ക്ലാസ്സസ്, അതായത് ഒരുമാതിരി എല്ലാ ഗ്രാമർ സെക്ഷനും നമ്മൾ ടച്ച് ചെയ്ത് കുറച്ച് ഗ്രാമർ ക്ലാസ്സസിൻ്റെ ഒരു സീരീസ് എടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മളതിൻ്റെ ആദ്യത്തെ സെഷനാണ് കാണുന്നത്. ഈ സെഷനിൽ ഞാൻ സെൻറ്റൻസ് എന്താണ്, ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെൻറ്റൻസ് ഫോർമേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, പിന്നെ ഓർഡർ അല്ലാതെ വരുന്ന കുറേ വാക്കുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഓർഡർ വൈസ് എഴുതി എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, വാട്ട് ഇസ് എ സെൻറ്റൻസ്? വാട്ട് ഇസ് എ സെൻറ്റൻസ്? എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്ക് കംപ്ലീറ്റ് സെൻസ്. സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാക്കുകളുടെ കൂട്ടം. ദാറ്റ് മേക്ക് കംപ്ലീറ്റ് സെൻസ്, വെറും വാക്കുകളുടെ കൂട്ടമല്ല, ആ വാക്കുകളുടെ കൂട്ടം ചേരുമ്പോൾ പൂർണ്ണമായ ഒരർത്ഥം ഉണ്ടാകുന്നു. അങ്ങനെ പൂർണ്ണമായും അർത്ഥമുണ്ടാകുന്ന വാക്കുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ വാചകം അല്ലെങ്കിൽ വാക്യം അഥവാ സെൻറ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ വെറുതെ ഒരു കൂട്ടം വാക്കുകൾ എഴുതിയാൽ നമുക്ക് സെൻറ്റൻസ് ആവത്തില്ല, പകരം അത് കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് ക്രമീകരിച്ച് അതിന് കൃത്യമായ ഒരു അർത്ഥമുണ്ടെങ്കിൽ മാത്രം നമുക്കതിനെ സെൻറ്റൻസ് എന്ന് വിളിക്കാം. ഇവിടെ ഒരു സെൻറ്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ദിസ് ടേബിൾ ഈസ് ന്യൂ. ഈ ടേബിൾ പുതുതാണ്. അപ്പോൾ ഇവിടെ നാല് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, ദിസ് ടേബിൾ ഈസ് ന്യൂ. അപ്പോൾ ഈ നാല് വേർഡ്സ് ചേർന്ന ഒരു സെൻറ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സെൻറ്റൻസ് എഴുതിയിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്, ഈ സെൻറ്റൻസ് ഈസ് റിട്ടൺ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ അറ്റ് ദ ബിഗിനിങ്. ഒരു സെൻറ്റൻസ് എഴുതുമ്പം അതിൻ്റെ തുടക്കത്തിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. അതുപോലെ സെൻറ്റൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ, അതായത് ഒരു സാധാരണ സെൻറ്റൻസ് ആണെങ്കിൽ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടണം. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അതൊക്കെ ഞാൻ ഡിഫറെൻ്റ് സെൻറ്റൻസുകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് വിശദമായി പറയാം. ഇപ്പോൾ സാധാരണ ഒരു സെൻറ്റൻസ്, സ്റ്റേറ്റ്മെൻറ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് ലെറ്റർ ക്യാപിറ്റലും എഴുതണം, പിന്നെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പും നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി അറേഞ്ച് വേർഡ്സ് മീനിങ് ഫുള്ളി. പിന്നെ വേർഡ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ അത് മീനിങ് ഫുൾ ആയിരിക്കണം, അതായത് അർത്ഥപൂർണമായിട്ട് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇഫ് വേർഡ്സ് ആർ നോട്ട് ഇൻ കറക്റ്റ് ഓർഡർ ദേ മേ ലോസ് ദെയർ മീനിങ്. ഇനി കറക്റ്റ് ഓർഡറിലല്ലെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള മീനിങ് കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് മീനിങ് കിട്ടിയില്ലെങ്കിൽ അതിനെ നമുക്കൊരു സെൻറ്റൻസ് എന്ന് വിളിക്കാൻ ഒരിക്കലും പറ്റില്ല. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടേ, രവി ടു ഹിസ് യെസ്റ്റർഡേ റോഡ് ബ്രദർ. നോക്കി ഇവിടെ എത്ര വേർഡ്സ് ഉണ്ടെന്ന്, 1, 2, 3, 4, 5, 6 സിക്സ് വേർഡ്സ് ചേർത്ത് ഞാൻ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇത് ഒരു സെൻറ്റൻസ് ആണോ എന്ന് നോക്കി, എന്താ പറ്റിയത്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്, പക്ഷേ ഈ സെൻറ്റൻസിന് ഒരു മീനിങ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. എന്തായിരിക്കും ഇതിൻ്റെ മീനിങ് നോക്കാം. ഞാൻ ഈ വേർഡ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടെ അറേഞ്ച് ചെയ്തു, ഹിസ് ബ്രദർ ട്രെവി എസ്റ്റർഡേ റോഡ് ടു. പക്ഷേ അതിനും മീനിങ് ഇല്ല, വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഒന്നുകൂടെ അറേഞ്ച് ചെയ്തു, എന്നിട്ട് മീനിങ് ഇല്ല. ബട്ട് നെക്സ്റ്റ് നോക്കി, രവി റോഡ് ടു ഹിസ് ബ്രദർ എസ്റ്റർഡേ. രവി എന്ത് ചെയ്തു, അവൻ്റെ ബ്രദറിന് ഇന്നലെ എഴുതി. കണ്ടോ, അവിടപ്പം ഈ ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ട് മീനിങ് ഫുള്ളായിട്ട് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ചേർത്ത് നമ്മൾ എഴുതി, ഇതിനെ നമുക്കൊരു സെൻറ്റൻസ് എന്ന് പറയും. ഇതേ വേർഡ്സുകളാണ് മേളിൽ രണ്ട് പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇത് രണ്ട് സെൻറ്റൻസ് അല്ല, കാര്യം എന്താണ്, അതിന് മീനിങ് ഇല്ല. അപ്പോൾ വേർഡ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്താണ്, അതിന് കറക്റ്റായിട്ട് ഒരു മീനിങ്ങോട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ഒരു സെൻറ്റൻസ് ആയിട്ട് മാറ്റാൻ പറ്റൂ. അടുത്തത് നോക്കി, ദേ വർക്ക് ദേർ ഫിനിഷ്ഡ് ഹാവ്. അതും കുറേ 5 വേർഡ്സ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് വായിക്കുമ്പോൾ അതിനൊരു മീനിങ് തോന്നുന്നില്ല. പക്ഷെ അടുത്തത് നോക്കി, ഇതേ വേർഡ്സ് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്തു. ഇതേ വേർഡ്സ് അറേഞ്ച് ചെയ്തപ്പോൾ എങ്ങനെയായി, ദേ ഹാവ് ഫിനിഷ്ഡ് ദെയർ വർക്ക്. അവർ
അവരുടെ വർക്ക് ഫിനിഷ് ചെയ്തു, തീർത്തു. കണ്ടോ? അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ വാക്കുകൾ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് സെൻറ്റൻസ് കംപ്ലീറ്റായിട്ട്, അതായത് അതിൻ്റെ പൂർണ്ണത കിട്ടുന്നത്, ആ സെൻറ്റൻസിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. അർത്ഥം പൂർണ്ണമായെങ്കിൽ മാത്രമേ നമുക്കതിനെ ഒരു സെൻറ്റൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വേർഡ്സ് ചേർത്ത ഇതും ഒരു സെൻറ്റൻസാണ്, നമ്മളെ ഇതും ഒരു സെൻറ്റൻസാണെന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? ഈ ഒരു സെൻറ്റൻസിന് രണ്ട് പാർട്ടുണ്ട്. എ സെൻറ്റൻസ് കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്. വൺ ഈസ് സബ്ജക്റ്റ്, നെക്സ്റ്റ് ഈസ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് എന്നും പ്രെഡിക്കേറ്റ് എന്നും പറയുന്ന രണ്ട് പാർട്ട് ഒരു സെൻറ്റൻസിനുണ്ട്. ഇനി ഈ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്താണെന്ന് നോക്കാം. ദ സബ്ജക്റ്റ് എബൌട്ട് വിച്ച് സംതിങ് ഈസ് സെഡ്. ആ സെൻറ്റൻസിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതാണ് സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും ആ ഒരു സെൻറ്റൻസിൽ ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച്, ചിലപ്പോൾ അതൊരു സാധനമാകാം, അതിലെ പ്ലേസ് ആകാം, അല്ലെങ്കിൽ മനുഷ്യനോ ആനിമൽസോ എന്തെങ്കിലും ആകാം. അപ്പോൾ ഏതിനെക്കുറിച്ചാണോ നമ്മൾ ആ സെൻറ്റൻസിൽ പറയുന്നത് അതിനെ സബ്ജക്റ്റ് എന്ന് പറയും. ഇനി എന്താണ് പ്രെഡിക്കേറ്റ്? ദ പ്രെഡിക്കേറ്റ് വിച്ച് സേ സംതിങ് എബൌട്ട് ദ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റില്ലേ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ആനിമലിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് പ്രെഡിക്കേറ്റ്. മനസ്സിലായോ? അതായത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ആ സെൻറ്റൻസിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെ സബ്ജക്റ്റ് എന്നും, ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് പറയുന്നു അതിനെ നമ്മൾ പ്രെഡിക്കേറ്റ് എന്നും പറയാം. നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. നോക്കിയേ, ഹീ സ്ലെപ്റ്റ്, അവൻ ഉറങ്ങി. ഇതിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? അവനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ആരാണ്? ഹീ. ബാക്കി അവനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഉറങ്ങിയെന്നാണ് പറഞ്ഞത്. അതെന്താണ്? പ്രെഡിക്കേറ്റ്. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കി. ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞേ? ഇന്ത്യയെക്കുറിച്ച്. അപ്പോൾ സബ്ജക്റ്റ് ആരാണ്? ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി, നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണെന്നാണ് പറഞ്ഞത്. സോ പ്രെഡിക്കേറ്റ് ഈസ് എന്താണ്? ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ഇനി അടുത്തൊന്ന് നോക്കിയേ. ഓൾ ദ പീപ്പിൾ ഓഫ് ദ വില്ലേജ് വെപ്റ്റ് ബിറ്റർലി. ആ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പം ആരെക്കുറിച്ചാണ് പറഞ്ഞത്? വില്ലേജിലെ ആൾക്കാരെക്കുറിച്ച്. അപ്പോൾ ഇവിടെ നിങ്ങൾ പീപ്പിൾ എന്ന് മാത്രം ചിന്തിക്കല്ലേ, വെറുതെയുള്ള ആൾക്കാരെയാണോ പറഞ്ഞത്? അല്ല, ഓൾ ദ പീപ്പിൾ ഇൻ ദ വില്ലേജ്, ആ വില്ലേജിലെ മൊത്തം ആൾക്കാരെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ സബ്ജക്റ്റ് ആരാണ്? ഓൾ ദ പീപ്പിൾ ഓഫ് ദ വില്ലേജ്. ബാക്കി പ്രെഡിക്കറ്റോ? ആ വില്ലേജേഴ്സ് എന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? അവരെക്കുറിച്ച് എന്താ പറഞ്ഞത്? വെപ്റ്റ് ബിറ്റേർലി. അപ്പം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദ പീപ്പിൾ ഓഫ് ദ വില്ലേജ്, ആ വില്ലേജിലെ എല്ലാ ആൾക്കാരും, അവരെക്കുറിച്ചാണ് ആ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. അവരെക്കുറിച്ച് എന്താ പറഞ്ഞത്? കരഞ്ഞെന്ന്. അപ്പം അത് പ്രെഡിക്കറ്റ്. നെക്സ്റ്റ് നോക്കിയേ, ദ ബുക്ക് വിച്ച് വെയർ ലൈങ് ഓൺ ദ ഫ്ലോർ ഹൗ ബി കംപ്ലീറ്റ്ലി ഡാമേജ്. ഇതിനകത്ത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? സബ്ജക്റ്റ് എന്തുവാ? ദ ബുക്ക്. ഏത് ബുക്കാ? മേശപ്പുറത്തിരുന്ന ബുക്കാണോ? ആണോ? അലമാരയിലിരുന്ന ബുക്കാണോ? അല്ല. ദ ബുക്ക് വിച്ച് വെയർ ലൈങ് ഓൺ ദ ഫ്ലോർ, തറയിൽ കിടന്ന ബുക്ക് എന്തായിപ്പോയി? ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഡാമേജ്ഡ്, വളരെ കംപ്ലീറ്റായിട്ട് നശിപ്പിക്കപ്പെട്ടു, അതായത് അഴുക്കായിപ്പോയി. അപ്പോൾ ഏത് ബുക്കിനെ കുറിച്ചാണ് പറഞ്ഞത്? ദ ബുക്ക് വിച്ച് വെയർ ലൈങ് ഓൺ ദ ഫ്ലോർ. അപ്പോൾ സബ്ജക്റ്റ് എന്താണ്? ദബുക്ക് വിച്ച് വെയർ ലൈങ് ഓൺ ദ ഫ്ലോർ. എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത് പ്രെഡിക്കേറ്റ്? യെസ്, ഹൗ ബീ കംപ്ലീറ്റ്ലി ഡാമേജ്, ആ ബുക്ക് ഡാമേജ് ആയിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം. നോക്കിയ ഒരു സെൻറ്റൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു സെൻറ്റൻസ് ആണ്. ദേ ഹൗ ഫിനിഷ് ദർ വർക്ക്, അവർ അവരുടെ വർക്ക് ഫിനിഷ് ചെയ്തു. ഇതിനകത്ത് സബ്ജക്റ്റ് എന്തുവായിരുന്നു? ദേ. പ്രെഡിക്കറ്റോ? അവരെന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? ഹൗ ഫിനിഷ് ദർ വർക്ക്. ഈ ഹാ നമ്മൾ സബ്ജക്റ്റിലൊന്ന് മാത്രമേ ഉള്ളൂ, ദേ എന്ന് മാത്രം. പക്ഷേ പ്രെഡിക്കറ്റ് നമുക്ക് നോക്കിയേ, കുറേ ഏറെ വേർഡ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ വേർഡെന്ന് പറയുന്ന ഹാവ്, ഹാ ഒരു ഹെൽപ്പിംഗ് വെർബാണ്. ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി യുടെ ഫോംസ്, അതായത് ഈസ്, ആമ, ആറ്, വാസ്, വേറെ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, വാസ്, വേറെ, ഹാവ്, ഹാസ്, ഹാവ്, ഹാസ്, ഹാഡ്. ഇതെല്ലാം നമ്മൾ ഹെൽപ്പിംഗ് വേർബ്സ് ആണ്.
ഇപ്പം ഹെൽപ്പിംഗ് വെർബ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു വെർബ് ഉണ്ടായിരിക്കും. വെർബ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ക്രിയ, അതായത് ജോലി. അവിടെ എന്താണ് അവർ ചെയ്തത് എന്താണ്, ഫിനിഷ് ചെയ്തു. ഫിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, തീർത്തു. എന്താ തീർത്തത്, എന്താണ്. അപ്പം പിന്നുള്ളത് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർമ്മം, എന്താണ്. അപ്പം ഈ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആളിനെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത്. അതായത് മലയാളത്തിൽ കർത്താവ്, കർമ്മം, ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫിനിഷ്ഡ് എന്നുള്ളത് വെർബാണ്. ഈ വെർബ്, ഇപ്പോൾ ഒരു ഹെൽപ്പിംഗ് വെർബുണ്ട്, ഒരു വെർബുണ്ട്, പിന്നെ ഒരു ഒബ്ജക്റ്റും ഉണ്ട്. എന്താണ് ഒബ്ജക്റ്റ്, എന്തായിരുന്നു ആ കർമ്മം, ആ ദെയർ വർക്ക്, അവരുടെ ജോലി. മനസ്സിലായി? അപ്പോൾ ഒരു പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ പല വേർഡ്സ് ഉണ്ട്. ഒരു ഹെൽപ്പിംഗ് വെർബുണ്ടാവും, അല്ലെങ്കിൽ വെർബുണ്ടാവും, പിന്നൊരു ഒബ്ജക്റ്റും ഉണ്ടാവും. ഇനിയും ഇത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസ് മേക്ക് ചെയ്യാനാണ്. അറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ആൻഡ് മേക്ക് കംപ്ലീറ്റ് സെൻറ്റൻസ്. ഇത് കംപ്ലീറ്റ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഓർക്കുക, നമ്മൾ പഠിച്ച റൂൾസ് എല്ലാം മനസ്സിലാക്കണം. എന്താണ്, ആദ്യത്തെ വേർഡ് സ്റ്റാർട്ടിംഗ് ലെറ്റർ ക്യാപിറ്റലായിരിക്കണം. പിന്നെ അറേഞ്ച് ചെയ്യുന്നത് കംപ്ലീറ്റഡ്, അതായത് വേർഡ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ അതിന് മീനിങ് ഉണ്ടായിരിക്കണം. വെറുതെ അറേഞ്ച് ചെയ്യാനല്ല പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കിയേ, എ മാൻ ഈസ് ലേസി മോഹൻ. ഒരു മനുഷ്യൻ ലേസിയാണ്, മോഹൻ. അപ്പം ഇവിടെ എന്തായിരിക്കും നമ്മൾ പറയേണ്ടത്, മോഹൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ലേസി മാനാണ്, ശരിയല്ലേ? മോഹൻ ഒരു ലേസി മാനാണ്. അപ്പം നമുക്ക് സബ്ജക്റ്റ് വരും. സബ്ജക്റ്റ് ആരാണ്, ആരെക്കുറിച്ചാണ് പറഞ്ഞത്, മോഹനെക്കുറിച്ചാണ് പറഞ്ഞത്. സോ മോഹനാണ് സബ്ജക്റ്റ്. പിന്നെന്താ വേണ്ടത്, ഒരു ഹെൽപ്പിംഗ് വെർബ് ഉണ്ടായിരിക്കും. ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താ, ഈസ് ആമാർ. പിന്നെ ഇവിടെ എന്താണുള്ളത്, ഈസ്. അപ്പം മോഹൻ ഈസ്. ഇനി മോഹൻ ഈസ് എങ്ങനത്തെ ആളാണെന്നാണ് പറഞ്ഞേ, എ ലേസി മാൻ. എ ലേസി മാൻ. സോ എങ്ങനെ വരും സെൻറ്റൻസ്, മോഹൻ ഈസ് എ ലേസി മാൻ. അപ്പം നമ്മൾ സെൻറ്റൻസ് ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് അർത്ഥത്തോടു കൂടി എഴുതി. അപ്പം നിങ്ങൾ ഈ സെൻറ്റൻസ് വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓരോ സെൻറ്റൻസും ഫോം ചെയ്യണം. ഇതിപ്പം നോക്കിയാൽ അടുത്ത നോക്കി, വാച്ച് എ ന്യൂ ബോട്ട് ഹൈ. വാച്ചിന്, വാച്ചാണ് വാങ്ങിച്ചത്. ബോട്ട് മീൻസ് വാങ്ങിച്ചു, വാച്ച് വാങ്ങിച്ചു. ഒരു പുതിയതാണ്, ന്യൂ, പുതിയതായിരുന്നു. ആരാ വാങ്ങിച്ചേ, ഐ, ഞാൻ. അപ്പം ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്, എന്നെക്കുറിച്ചാണ് പറയുന്നത്. ഞാനൊരു സാധനം വാങ്ങിച്ചത്, ഞാൻ എന്താ വാങ്ങിച്ചത്, ഞാനൊരു വാച്ച് വാങ്ങിച്ചു. അപ്പം സെൻറ്റൻസ് എങ്ങനെ വരണം, ഞാൻ ഒരു പുതിയ വാച്ച് വാങ്ങിച്ചു. അപ്പം സബ്ജക്റ്റ് എന്താണ്, ഐ ആണ് ആദ്യം വരണ്ടേ. ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ ഇതിനകത്ത്, ഇല്ല. ഈസ് ആ മാറുമൊന്നും ഇല്ല. പക്ഷെ വെർബ് ഉണ്ട്, എന്താണ്, ബോട്ട്, വാങ്ങിച്ചു. എന്താണ് വാങ്ങിച്ചത്, എ ന്യൂ വാച്ച്, ഒരു പുതിയ വാച്ച്. അപ്പം എങ്ങനെ എഴുതും, ഐ ബോട്ട് എ ന്യൂ വാച്ച്. നെക്സ്റ്റ് നോക്കി, ഹീ കമ്മിങ് ഈസ് നോട്ട് ടുഡേ. എന്തായിരിക്കും എൻ്റെ മീനിങ്, അവനെക്കുറിച്ചാണ് പറഞ്ഞത്. അവൻ എന്തോ ചെയ്ത്, കമ്മിങ് വരുന്നുണ്ട്, ഈസ് നോട്ട് ടുഡേ, ഇന്ന് വരുന്നില്ല. അപ്പം എന്താ, അവൻ ഇന്ന് വരുന്നില്ലെന്നാണ് വരേണ്ടത്, അല്ലേ? അപ്പം ആരെക്കുറിച്ചാണ് പറയേണ്ടത്, ഹീ. സബ്ജക്റ്റ് ഹീ. ഹെൽപ്പിംഗ് വെർബ് ഏതാണ്, ഈസ്. ഹീ ഈസ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് വെർബാണ്, വരിക എന്നുള്ള കാര്യം. പക്ഷെ ഇവിടെ ഒരു നോട്ടുണ്ട്. സോ ഹീ ഈസ് നോട്ട് കമ്മിങ് ടുഡേ. നമ്മൾ ഈ ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കണം. അപ്പം എങ്ങനെ വന്നു, ഹീ ഈസ് നോട്ട് കമ്മിങ് ടുഡേ. അടുത്തത്, ടേബിൾ ദിസ് ഈസ് വെരി നോട്ട് യൂസ്ഫുൾ. ആ എന്താണ് ഇതിൻ്റെ മീനിങ്, നമ്മൾ ഇത് ഉദ്ദേശിച്ചത് എന്താണ്. ടേബിൾ ദിസ് ഈസ് വെരി നോട്ട് യൂസ്ഫുൾ. ഈ ഇരിക്കുന്ന ടേബിൾ ഒട്ടും തന്നെ യൂസ്ഫുൾ അല്ല, ഉപയോഗയോഗ്യമല്ല, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ടേബിളിനെ കുറിച്ചാണ്. ഏത് ടേബിളിനെ കുറിച്ച്, ദിസ് ടേബിൾ, ഈ ടേബിളിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ സബ്ജക്റ്റ് ഏതാണ്, ദിസ് ടേബിൾ. ദിസ് ടേബിൾ എന്ന് പറയുന്നത് സബ്ജക്റ്റ്. പിന്നെന്താ, ഹെൽപ്പിംഗ് വെർബ് ഈസ്. എന്താണ് ഈ ടേബിളിനെ കുറിച്ച് പറയുന്നത്, ഈസ് കഴിഞ്ഞിട്ട് പിന്നെ നോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നോട്ട് ചേർക്കണം, നോട്ട് വെരി യൂസ്ഫുൾ. സോ ദിസ് ടേബിൾ ഈസ് നോട്ട് വെരി യൂസ്ഫുൾ. എ പെൻ ഐ ഹാവ് ഡോണ്ട്. നോക്കി, ഒരു പെൻ ഞാൻ ഇല്ല. എന്താണ് അർത്ഥം, എൻ്റെ കയ്യിൽ ഒരു പേന ഇല്ല, ശരിയല്ലേ? ആരെക്കുറിച്ചാണ് പറഞ്ഞത്, എന്നെക്കുറിച്ചാണ് പറഞ്ഞത്. സാധാരണ രണ്ടാമത് എന്താ നമ്മൾ ചേർക്കുന്നത്, ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്.
ഐ കഴിഞ്ഞ് ഹാവാണ് ചേർക്കേണ്ടത്. പക്ഷേ നമുക്കൊരു ഡോണ്ട് ഉണ്ട്. ഈ ഡോയും ബിയുടെ ഒരു ഫോമാണ്. ഡു, ഡസ്, ഡിഡ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റ് കഴിഞ്ഞ് ആ വേർഡ് വേണം ചേർക്കണം. ഐ ഡോണ്ട് ഹാവ്, പിന്നെ ഹെൽപ്പിംഗ് വെർബ് ചേർക്കണം. ഐ ഡോണ്ട് ഹാവ് എ പെൻ. ഇപ്പം എങ്ങനെ വരും അത്? ഐ ഡോണ്ട് ഹാവ് എ പെൻ. അടുത്തത് നോക്കിയേ, രവി ലിറ്റിൽ എ ബേബി സിസ്റ്റർ ഹാസ്. രവിക്ക് ഒരു ബേബി സിസ്റ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. രവിയുടെ പ്രത്യേകത എന്താണ്? ലിറ്റിൽ രവി, ചെറിയ രവി. ആരെക്കുറിച്ചപ്പോൾ പറഞ്ഞത്? കൊച്ചു രവിക്ക്, കൊച്ചു രവിയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ലിറ്റിൽ രവി. പിന്നെ ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? ഹാസ് അല്ലേ. ഹാസ് എ ബേബി സിസ്റ്റർ. ലിറ്റിൽ രവിയെക്കെ കുറിച്ച് എന്താ പറഞ്ഞത്? അവനൊരു ബേബി സിസ്റ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ലിറ്റിൽ രവി ഹാസ് എ ബേബി സിസ്റ്റർ. വി ഇംഗ്ലീഷ് ലേണിംഗ് ആർ ഗ്രാമർ. നോക്കി, ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എന്താ ചെയ്യുന്നത് ഞങ്ങൾ? ഞങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ ലേൺ ചെയ്യുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എന്താ വരേണ്ടത്? വി സബ്ജക്റ്റ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഹെൽപ്പിംഗ് വെർബ്. ഇവിടെ ഏതാണ്? ആർ. പിന്നെ വെർബ് എന്ത് ജോലിയാണ് ചെയ്യുന്നത്? പഠിക്കുക. സോ വി ആർ ലേണിംഗ്. എന്താണ് പഠിക്കുന്നത്? ഇംഗ്ലീഷ് ഗ്രാമർ. സോ സെൻറ്റൻസ് എങ്ങനെ വരും? വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ. നെക്സ്റ്റ് നോക്കിയേ, റോഡ് എ ലെറ്റർ ഹീ ടുഡേ. അവൻ ഒരു ലെറ്റർ ഇന്ന് എഴുതി എന്നാണ് വരേണ്ടത്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അവനെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ആ എന്താണ് ഹീ? പിന്നെന്താ ഹെൽപ്പിംഗ് വെർബ്? ഇല്ല, ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലേ. ഓക്സിലറി വെർബ് ഇല്ല. പിന്നെന്താ ഉള്ള? വെർബുണ്ട്, റോട്ട്. അപ്പോൾ ഹീ റോട്ട്. അവൻ എന്താ എഴുതിയത്? എ ലെറ്റർ. എന്നാ എഴുതിയത്? ടുഡേ. സോ സെൻറ്റൻസ് എങ്ങനെ വരുന്നത്? ഹീ റോട്ട് എ ലെറ്റർ ടുഡേ. ഇന്ന് അവനൊരു എഴുത്ത് എഴുതി. ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതുക. എന്തെങ്കിലും ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമ്മൾ അടുത്ത ദിവസം അതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസുമായിട്ട് കാണാം. ഓക്കേ.